നാത്തൂന്, എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. എന്റെ ഒരേ ഒരു മകളുടെ കല്യാണത്തിന് ഞാൻ ഷൈൻ ചെയ്യണ്ടേ? ഹൈമാവതിക്ക് വേണ്ടതൊക്കെ എടുത്തോട്ടെ, അല്ലേ മഹി? അതെ, എന്താന്ന് വെച്ചാ വേണ്ടതൊക്കെ എല്ലാരും സെലക്ട് ചെയ്തു. ശരി, എങ്ങനെ മാറി നിൽക്കുന്നേ? ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. ഇതെങ്ങനെയുണ്ട് മോളെ? മുത്തശ്ശിക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. അതൊന്നും വേണ്ട, അതിനൊക്കെ ഒരുപാട് തൂക്കം വരും. എന്തെങ്കിലും എടുത്തോളാം പറഞ്ഞെന്ന് കരുതി ഏറ്റവും വലുത് തന്നെ എടുക്കണം. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, ഒരവസരം കിട്ടിയാ അത് മുതലാക്കാതിരിക്കുമോ മോളെ? ശ്രേയ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയണ്ട. ഗംഗയ്ക്ക് ഇഷ്ടമുള്ളത് അവളെ എടുത്തോട്ടെ. എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കിയെടുത്തോളൂ മുത്തശ്ശി. ഇതൊന്നും എനിക്കറിയില്ല, നിനക്ക് വേണ്ടത് നീ തന്നെ നോക്കിയെടുക്ക്. എന്നാലും നമ്മുടെ വിവാഹത്തിന് മഹിയേട്ട് ഇഷ്ടപ്പെടുന്നതല്ലേ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നത്? അതെ മഹി, നിനക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കും മഹി. ഇതെന്തിനാ നിങ്ങൾ എല്ലാരും അച്ഛനെ നിർബന്ധിക്കുന്നത്? അച്ഛൻ പറഞ്ഞില്ലേ ശ്രേയുടെ ഇഷ്ടത്തിന് എടുത്തോളാൻ? ഈ നെക്ലസ് എങ്ങനെയൊക്കെ നന്നായിട്ട് ചേരും. എനിക്ക് ഇത്ര വില കൂടിയതൊന്നും ചേരില്ല. ആര് പറഞ്ഞു? നല്ല ചേർച്ചയുണ്ട്. കണ്ടോ, അച്ഛൻ പറഞ്ഞ ശരിയാ. ഇപ്പൊ ഗംഗയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോമ്മേ, എന്നോടൊരു അഭിപ്രായം പറയാൻ അയാൾക്ക് വയ്യായിരുന്നു. ഇപ്പൊ കണ്ടോ, നീ വിഷമിക്കാതെ മോളെ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഇത് നിനക്കുള്ള എന്റെ വിവാഹ സമ്മാനം. ഹഹഹ
എന്റെ ശ്രീമഹേശ്വര, എന്റെ മഹേട്ടന് നല്ലൊരു ജീവിതം കൊടുക്കണേ. ഗൗരിചേച്ചി സ്നേഹിച്ചതുപോലെ ശ്രേയച്ചിക്ക് മഹേട്ടനെ സ്നേഹിക്കാൻ സാധിക്കണേ. സന്തോഷം നിറഞ്ഞൊരു ജീവിതം അവർക്ക് കൊടുക്കണേ ഭഗവാനെ. ശ്രേയച്ചേച്ചി നല്ല സ്നേഹത്തോടെ മാളുനോട് പെരുമാറണേ. അവർക്കിടയിൽ അകൽച്ച എല്ലാം മാറ്റി രണ്ടുപേരും നല്ല സ്നേഹത്തോടെ എന്നും ജീവിക്കണേ. മാളുവിന് സങ്കടങ്ങളൊന്നും കൊടുക്കരുതേ ഭഗവാനെ. ഭഗവാനെ, ഗംഗയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ. നകുല അവളെ ചതിക്കരുതേ. അവൻ യഥാർത്ഥത്തിൽ നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്ന് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സംശയങ്ങൾ മാത്രം വെച്ച് ഒരാളെ കുറ്റം പറയാനും വയ്യ. എങ്കിലും ഗംഗയെ അവൻ വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ മോശം വിചാരങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഗംഗയെ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളായി തീരണേ. എന്റെ ശ്രീ മഹേശ്വര, അച്ഛനും ശ്രേയായിട്ടുള്ള കല്യാണം നടക്കല്ലേ? ഗംഗയാ നകുലും കല്യാണം കഴിക്കരുതേ. രണ്ടു കല്യാണങ്ങളും എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോണേ. എന്റെ അച്ഛനും ഗംഗയും തമ്മിലുള്ള കല്യാണമേ നടക്കാവൂ. ശ്രേയന്റെ അമ്മയെ വരുന്നത് എനിക്കിഷ്ടമല്ല. ഞാനത് പറഞ്ഞിട്ടെന്താ ആർക്കും മനസ്സിലാവാത്തത്? എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഭഗവാനെ. നീയാണ് മാളു ശരി. നിന്റെ പ്രാർത്ഥനയാണ് ഭഗവാൻ സാധിച്ചു തരേണ്ടത്. ഒന്നുമില്ല മഹേട്ടാ, ഞാൻ വെറുതെ നിന്നതാ. ഗംഗയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനും അതേ അവസ്ഥയിലൂടെ തന്നെയാ കടന്നു പോകുന്നത്. നമ്മൾ ഒന്നിക്കരുതെന്നുള്ളത് ഈശ്വര നിശ്ചയ മഹേട്ടാ. ഈ ജീവിതത്തിൽ എന്തിനാ ഈശ്വരന്മാർ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നെ? ഞാൻ ഒന്നല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് മഹേട്ടനും മാളും ഒത്തുള്ളൊരു ജീവിത. കയ്യെത്തും ദൂരം വരെ കൊണ്ടു തന്നിട്ട് അത് തട്ടിമാറ്റിയത് എന്തിനാ? സത്യത്തിൽ നഷ്ടം എനിക്കും എൻ്റെ മോൾക്കും. അകങ്ങെ, നിന്റെ സ്നേഹം ഈ ജീവിതകാലം അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി. ഇങ്ങനൊന്നും പറയല്ല മഹേട്ട. അതിനു മാത്രം എന്ത് പ്രത്യേകത എനിക്കുള്ളത്? ആഗ്രഹിച്ചൊന്നും ലഭിക്കാത്ത ഭാഗ്യമില്ലാത്ത പെൺകുട്ടിയാണ് ഞാൻ. ഓർമ്മ വെച്ച നാളും മുതൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അതെല്ലാം മഹേട്ടന് നേരിട്ടറിയാവുന്നതല്ലേ? കണ്ട് കൊതി തീരും മുൻപേ എന്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടമായി. പിന്നെ ആകെ ആശ്രയം മഹേട്ടനായിരുന്നു.
വളരെ കുറച്ചു നാളത്തേക്ക് മാത്രം. മനസ്സുകൊണ്ട് ഞാൻ ആ സ്നേഹവും സൗഹൃദവും ആസ്വദിച്ചു തുടങ്ങിയതാ. അപ്പോഴേക്കും അതും എനിക്ക് നഷ്ടമായി. മഹേട്ടൻ തറവാട്ടിൽ നിന്ന് ഇവിടേക്ക് പോന്നു. എന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഞാൻ അവിടെ കഴിഞ്ഞു. മഹേട്ടനോടുള്ള എന്റെ ഇഷ്ടം അത് പ്രണയമാണെന്ന് പോലും തിരിച്ചറിയാതെ ആരെയും അറിയിക്കാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു. കാലം വീണ്ടും എന്നെ മഹേട്ടന് മുന്നിലെത്തിച്ചു. ഉള്ളിലെങ്ങും ഒളിഞ്ഞിരുന്ന സ്നേഹം വീണ്ടും മറനീക്കി പുറത്തു വന്നു. ഇപ്രാവശ്യം ഞാനത് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി. ഇങ്ങനെ വിഷമിക്കാതെ കഴിഞ്ഞേ. എന്റെ മനസ്സിന്റെ വേദന ആർക്കും മനസ്സിലാവില്ല മഹേട്ട. മാളുവിനെ മഹേട്ടനെയും ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എത്രയോ നാളായി ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാ മഹേട്ടൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. പക്ഷെ ആ വാക്കുകൾ കേട്ട് ഉള്ളുകൊണ്ട് സന്തോഷിച്ചപ്പോഴും എനിക്ക് മഹേട്ടന്റെ ഇഷ്ടം വേണ്ടെന്ന് പറയേണ്ടി വന്നു. വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയേണ്ടി വന്നു. നിന്റെ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അതിനിടയ്ക്ക് എനിക്ക് മഹേട്ടനോട് ഒരു ദേഷ്യമില്ല. മഹേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് മഹേട്ടനോട് എന്നും പ്രണയത്തെക്കാളും ആരാധനയും ബഹുമാനമായിരുന്നു. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. മഹേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഇനി എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നാളെ മുത്തശ്ശിയുടെ നിർബന്ധ പ്രകാരം ഇങ്ങനൊരു വിവാഹത്തിന് തയ്യാറായാലും നഗുലേട്ടനെ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് പാലിക്കാന്നുള്ളത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. അങ്ങനൊന്നും പറയരുത് കിങ്ങെ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനും നിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാനുമാ ഞാൻ ഇതിനെല്ലാം തയ്യാറായത്. അല്ലെങ്കിൽ ആരെതിർത്താലും ഞാൻ നിന്നെ വിവാഹം കഴിച്ചന്. ആരോടാ നമ്മൾ എതിർക്കേണ്ടത് മഹിയേട്ട? ആരോരും ഇല്ലാത്തതിനെ ഇത്രയും നാള് നോക്കി വളർത്തി വലുതാക്കിയ എന്റെ മുത്തശ്ശിയോടോ? മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാതെ ഒരു നല്ല ജീവിതം ഈശ്വരന്മാരെനിക്ക് തരുമോ? ആ ശാപവും തലയിലേറ്റി ഏത് പുണ്യ നദിയിലും മുങ്ങിയാലാ സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ സാധിക്ക. വേണ്ട, എല്ലാവരും സന്തോഷിക്കട്ടെ. ശാപം പിടിച്ച എന്റെ ഈ ജന്മം ആർക്കും ഒരു വേദന ഉണ്ടാക്കണ്ട. എന്റെ മനസ്സും അങ്ങനെയൊക്കെ തന്നെയാ. ഗൗരിക്ക് ശേഷം ജീവിതം പോലും വേണ്ടെന്ന് കരുതിയവനാ ഞാൻ. എന്നിട്ടും മാളുവിന് വേണ്ടി ജീവിച്ചു. മാളു എന്നെ വെറുക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതെല്ലാം സഹിച്ച് ഞാൻ നിന്നു. അപ്പോഴാ ഗംഗ എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത്. അതിനുശേഷം എന്റെ മോൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. സന്തോഷം നിറഞ്ഞൊരു ജീവിതം എനിക്ക് കിട്ടിത്തുടങ്ങി. അറിയാതെ
എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഭാര്യയാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ മാളവൻ അമ്മയായി, എന്റെ ഭാര്യയായി. എന്റെ ജീവിതത്തിൽ നീ എന്നും ഉണ്ടാവുമെന്ന് ഞാൻ കൊതിച്ചു. ഇനിയും അത് പറയാതിരുന്നാൽ നിന്നെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ബോധ്യമായപ്പോ ഞാനത് തുറന്നു പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. നാളെ നമ്മൾ പിരിയും. നമ്മൾ രണ്ടുപേരും രണ്ട് വഴിയിലാവും. വിധി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ തോൽപ്പിക്കുന്നത്? പക്ഷേ നമുക്ക് വെറുതെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. എന്തൊരവസ്ഥയാണിത്! എങ്ങേ, നീ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്ക് നല്ലൊരു ജീവിതം കുറച്ച് നാളത്തേക്കാണെങ്കിലും ഗൗരിയിലൂടെ ലഭിച്ചതാണ്. പക്ഷേ നിനക്ക് അതുപോലും കിട്ടിയിട്ടില്ല. നിനക്ക് നല്ലൊരു കുടുംബം വേണം, കുട്ടികൾ വേണം. എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. എനിക്കത് കാണണം. എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് കാണാനുള്ള അവസരം എനിക്ക് തരണം. നിന്നെ വളർത്തി വലുതാക്കിയത് മുത്തശ്ശിയായിരിക്കും. ആ കടത്തിന്റെ പേരിൽ നീ കൊടുത്ത വാക്കുകൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. അതൊന്നും സാരമില്ല മഹേട്ട, മനസ്സുണ്ട്. ഞാനിപ്പ എല്ലാത്തിനും തയ്യാറാ. ആകെ എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. മാളു, അവളുടെ മുഖം ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിലൊരു വിങ്ങല. അവള് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ല. അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് മഹേട്ട. അവളുടെ സങ്കടം മാറ്റാൻ എനിക്ക് സാധിക്കില്ല. അവളെ ഏറ്റവും ആഗ്രഹിച്ചത് നിന്നെയാ. ഗംഗാം അവളുടെ അമ്മയായിട്ട് വരുന്നതാ അവളുടെ സ്വപ്നം. അതിനുവേണ്ടി ആ പാവ എന്തെല്ലാം ചെയ്തു! എല്ലാം എല്ലാം വെറുതെ. ഇല്ല മഹേട്ടാ, ഇനി ഞാൻ കരയില്ല. ആർക്കും ഒരു സങ്കടം ഉണ്ടാക്കില്ല. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. മുത്തശ്ശി പറയുന്നാള് എന്റെ കഴുത്തിൽ താലി കെട്ടും. അതിനുശേഷം എന്താണെന്ന് എനിക്ക് തീരുമാനിക്കാം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. നീ എന്തൊക്കെ പറയുന്നേ? ഏ, ഒന്നുമില്ല മഹേട്ട. വിഷമത്തോടെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോ അറിയാതെ നാവ് പിഴച്ചു പോയതാ. നമുക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈശ്വരനായിട്ട് ഇന്നൊരവസരം തന്നു. ഇത്രയെല്ലാം മഹേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന് നല്ല സമാധാനമുണ്ട്. എന്റെ മനസ്സില് എന്നും മഹേട്ട മാത്രമേ ഉണ്ടാവൂ. അത്
എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ അവസാനിക്കുന്നിടത്തോളം അങ്ങനെ തന്നെ ആവണമെന്ന എന്റെ ആഗ്രഹവും. എന്നാ മഹേട്ടൻ പോയി ഉറങ്ങിക്കോ, രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ. ഞാനും ചെല്ലട്ടെ, മുത്തശ്ശി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്താ ഗംഗി കാണിക്കുന്നേ? ഞാൻ വീടില്ല.